السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു വലിയ ജനവിഭാഗം രാഷ്ട്രത്തിന്റെ തന്നെ പട്ടിണി മാറ്റാനുള്ള ഇനിയും എത്ര കാലത്തേക്കെന്ന് ഇനിയും പ്രഖ്യാപിക്കാത്ത വിധത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ രാപ്പകലില്ലാതെ സമരം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജനാധിപത്യം കോർപ്പറേറ്റ് വായിച്ചയുടെ അവിഹിത കാഴ്ചകൾ എന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് പകുത്തു നൽകാനുള്ള കോൺട്രാക്ട് കമ്പനിയായി കേന്ദ്ര സർക്കാർ മാറുകയാണ്. ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും മറ്റൊരാൾ കൊണ്ടുപോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കോർപ്പറേറ്റുകളുടെ ബൂട്ടുകൾക്കിടയിൽ ഞെരിഞ്ഞമരേണ്ട അവസ്ഥയിലേക്ക് ജനാധിപത്യ ഇന്ത്യയിലെ ഓരോ പൗരനും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യം തൂക്കിലേറുകയും കോർപ്പറേറ്റ് ഭരണം ചുവന്ന പരവതാനിയിൽ കയറുകയും ചെയ്യുന്ന ഇന്നിന്റെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജനാധിപത്യത്തിന്റെ നിർവചനങ്ങൾ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തങ്ങളുടെ പദവിയിലേക്ക് എത്തിച്ച ജനങ്ങളെ പരിഗണിക്കാതെ കോർപ്പറേറ്റുകളുടെ അച്ചാരം പറ്റി ജീവിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ പുതിയ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പുതിയ കാലത്ത് നമുക്ക് അതിന് ഏറ്റവും ജീവിക്കുന്ന ഉദാഹരണമായി കണക്കാക്കാൻ പറ്റുന്നത് ഇന്ത്യൻ റെയിൽവേയും വിമാനത്താവളങ്ങളെയും എന്തിനാ മറവിൽ പരിസ്ഥിതിയെ പോലും കോർപ്പറേറ്റുകൾക്ക് തീരെ എഴുതി കൊടുക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രമത്തെ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അങ്ങനെ ഖനനം മുതൽ ബഹിരാകാശം വരെയുള്ള സർവ മേഖലകളും കോർപ്പറേറ്റുകൾക്കും മറ്റു മുതലാളിത്ത കമ്പനികൾക്കും തീരെ എഴുതി കൊടുക്കുക, അവരുടെ കരങ്ങളിലേക്ക് കൈമാറുകയാണ് കേന്ദ്ര സർക്കാർ. കോർപ്പറേറ്റുകൾക്കും മുതലാളിത്ത കമ്പനികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൈമാറുന്നതിൽ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച രാഷ്ട്ര സങ്കല്പങ്ങൾക്ക് വിള്ളലേൽക്കുന്നത്. ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാരായ പൗരന്മാരെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഇന്ന് എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? രാഷ്ട്രത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങൾ എവിടെയാണുള്ളത്? കോർപ്പറേറ്റ് വൽക്കൃത രാജ്യം സമാഗതമാകുമ്പോൾ സാമൂഹികവും രാഷ്ട്രീയവും അതിനുപരി സാമ്പത്തികവുമായ വ്യവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. 2020-21 സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കേവലം 0.4% വർധനവ് മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ നിലയ്ക്ക് രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം എന്ന പൊതുമേഖല എന്ന പ്രയോഗം തന്നെ ഇല്ലാതാവുകയും ക്രമാതീതമായ തോതിൽ അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയും ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പിന്റെ പൂരങ്ങൾ മാത്രമായി മാറുകയും ചെയ്യും. അങ്ങനെ ജനങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും പതിയെ പതിയെ കോർപ്പറേറ്റുകളുടെ കരങ്ങളിലേക്കും മുതലാളിത്തത്തിന്റെ കരങ്ങളിലേക്കും രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കും. കോർപ്പറേറ്റുകളുടെയും മുതലാളിത്ത കമ്പനികളുടെയും കാൽക്കീഴിൽ രാജ്യം ശ്വാസം മുട്ടി മരിക്കുമ്പോഴും ഇനിയും കോർപ്പറേറ്റുകളുടെയും മുതലാളിത്തത്തിന്റെയും കയ്യിൽ നിന്ന് രാജ്യം മുക്തമാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നാം വലിയ 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 ഭാവിയിൽ ഭയം ഭരിച്ചിടും. എന്റെ വാക്കുകൾക്ക് ഇവിടെ വാഹർദാവാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.